നമസ്കാരം. ശബരിമല പൂങ്കാവനവും പമ്പാനദിയുമെല്ലാം ശബരിമലയ്ക്ക് മാത്രം സ്വന്തമാണെന്ന് ഒന്നുകൂടി അടിവരയിട്ട് ഉറക്കെ പറഞ്ഞുകൊണ്ട് വനം വകുപ്പ്. February 19 മുതൽ പമ്പയിൽ നടക്കേണ്ടിയിരുന്ന രാമകഥ, മുരാരി ബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള രാമകഥ, ഇതോടുകൂടി നടക്കില്ല എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായി. കാര്യം വനംവകുപ്പ് കൃത്യമായി, വനംവകുപ്പ് കർശനമായി തന്നെ ഇതിനെതിരെ പോരാടി എന്ന് വേണം പറയാൻ. പെരിയാർ ടൈഗർ റിസർവിൽ ഉൾപ്പെട്ട ശബരിമലയും പമ്പാനദിയും എല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി വനംവകുപ്പ് കോടതിയിൽ ശക്തമായി തന്നെ നീങ്ങിയിരുന്നു. ഇതേ തുടർന്ന് ഹൈക്കോടതിയുടെ ശക്തമായ ഒരു നിരീക്ഷണം ഈ കാര്യത്തിലുണ്ടായി. ഇതേ തുടർന്നാണ് February 19, അതായത് ശനിയാഴ്ച മുതൽ പമ്പയിൽ നടക്കേണ്ടിയിരുന്ന മുരാരി ബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള രാമകഥാകഥനം അത് മാറ്റിവെക്കേണ്ടി വന്നത്. അതിനി നടക്കില്ല എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിരിക്കുന്നു. ഇതിനുവേണ്ടി താൽക്കാലികമായി പമ്പാതീരത്ത് പണിതുയർത്തിയ ടെൻറ്റുകളൊക്കെ പൊളിച്ചു മാറ്റുകയാണ് ഇപ്പോൾ. പ്രത്യേകിച്ചും ഇതിൻ്റെ തുടക്കം മുതൽ ഈ പരിപാടിയെക്കുറിച്ച് വലിയ വാഗ്വാദങ്ങൾ ഉണ്ടായിരുന്നു. കാര്യം ദേവസ്വം ബോർഡ് തുടക്കത്തിൽ ആരോടും ആലോചിക്കാതെയാണ് ഇത്തരത്തിൽ നന്ദകിശോര ബാജിരിയ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സംഘടനയ്ക്ക് ഇത്തരത്തിൽ ഒരു പരിപാടിക്കായി, സ്വകാര്യമായ പരിപാടിക്കായി പമ്പാനദി തീരം വിട്ടു നൽകിയത് എന്നൊരു ആരോപണം ആയി രംഗത്തെത്തിയത് വിശ്വഹിന്ദു പരിഷത്ത് തന്നെയായിരുന്നു. എന്നാൽ ദേവസ്വം ബോർഡ് പിന്നീട് പറഞ്ഞത് ഇത് കൃത്യമായി ആൾക്കൂട്ടമുണ്ടാകുന്ന ഒരു കാർണിവൽ മോഡലിലുള്ള ഒരു പരിപാടിയല്ല, എന്നാൽ രാമകഥയിൽ വലിയൊരു ഭാഗം നിലനിൽക്കുന്നത് ഈ പമ്പാതീരത്തായതുകൊണ്ട് ആ ഒരു പശ്ചാത്തലം ചിത്രീകരിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിൽ ഒരു പരിപാടി അവിടെ അരങ്ങേറുന്നത്. വളരെ കുറച്ച് 50 പേർക്ക് താഴെയുള്ള പ്രതിനിധികൾ മാത്രമേ ഇതിൽ പങ്കെടുക്കുന്നുള്ളൂ എന്നാണ് പിന്നീട് അറിയിച്ചത്. എങ്കിലും ഈ ഒരു ഘട്ടത്തിൽ വനം വകുപ്പ് ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ ശബരിമല നിലകൊള്ളുന്നത് പെരിയാർ ടൈഗർ റിസർവിലാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഒരു കടുവ സംരക്ഷണ ഭൂമി ആയതുകൊണ്ട് തന്നെ ഒട്ടനവധി പ്രോട്ടോക്കോളുകൾ ഇവിടെ പാലിക്കേണ്ടതായിട്ടുണ്ട്. താൽക്കാലികമായിട്ടാണെങ്കിലും ഇത്തരം ഹട്ടുകൾ അവിടെ നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ ഇതിൽ AC വയ്ക്കാനൊരുങ്ങി. ഈ AC വെച്ചുകൊണ്ടുള്ള ഹട്ടുകളുടെ പ്രവർത്തനമൊക്കെ പാരിസ്ഥിതിക ആഘാതമുണ്ടാക്കും, അല്ലെങ്കിൽ അത് ഈ വനത്തിന് യോജ്യമായ രീതിയിൽ, പ്രത്യേകിച്ചും ഒരു കടുവ സംരക്ഷണ കേന്ദ്രത്തിന് യോജ്യമായ രീതിയിലുള്ള നിർമ്മാണങ്ങളല്ല ഇവയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വനം വകുപ്പ് ശക്തമായ നിലപാട് സ്വീകരിച്ചത്. എന്തായാലും ഇപ്പോൾ ഈ വനം വകുപ്പ് ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു കാർണിവലുമായി ഇനി ആരും ഈ പമ്പാതീരം ലക്ഷ്യമാക്കി വരേണ്ട. പമ്പാതീരം എന്നും ഒരുങ്ങുക ശബരിമല തീർത്ഥാടനത്തിന് വേണ്ടി മാത്രമായിരിക്കും. മറ്റൊരു കാർണിവലിനോ മറ്റൊരു സംഘടനകൾക്കോ ഇത്തരത്തിലുള്ള സ്വകാര്യ പരിപാടികൾ അവതരിപ്പിക്കാനുള്ള മണ്ണല്ല ശബരിമല പൂങ്കാവനമെന്ന് ശക്തമായ നിലപാടാണ് വനം വകുപ്പ് എടുത്തിരിക്കുന്നത്. ഒരു കാര്യത്തിൽ നമുക്ക് വനം വകുപ്പിനെ വളരെയധികം അഭിനന്ദിക്കേണ്ടി വരും. കാര്യം വനം വകുപ്പിൻ്റെ ഒരു കാർക്കശ്യം കൊണ്ട് മാത്രമാണ് ശബരിമല ഇന്നും നമ്മൾ കാണുന്ന ആ ഒരു റിസർവ് വനമേഖലയായി നിലകൊള്ളുന്നത്. അല്ലെങ്കിൽ എന്നേ ഇതിന് മുന്നേ ഈ ഭാഗത്തൊക്കെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള നിർമ്മിതികളും കടന്നുകയറ്റങ്ങളും ഒക്കെ ഉണ്ടാകുമായിരുന്നു. ഒരുപക്ഷെ നമുക്കറിയാം, ഒരു വർഷം മുമ്പ് പമ്പയിൽ നിന്ന് മണലെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിവാദമുണ്ടായിരുന്നു. അന്നും ഈ ഒരു കാര്യത്തിൽ കർശനമായ നിലപാട് എടുത്തത് വനം വകുപ്പ് തന്നെയാണ്. കാര്യം അവിടേക്ക് JCVയും ടിപ്പർ ലോറികളും ഒക്കെ കയറിയിറങ്ങുന്നത് അവിടുത്തെ പാരിസ്ഥിതിക ആഘാതത്തിന് വലിയ തോതിൽ വിഘാതം വരുത്തുമെന്ന് ചൂണ്ടിക്കാട്ടി അന്നും വനം വകുപ്പ് ശക്തമായ നടപടികളുമായി മുന്നിട്ടിറങ്ങിയിരുന്നു. ഈ ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലൊരു കാർണിവൽ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു പരിപാടി അവിടെ അരങ്ങേറുമ്പോൾ അതിനെതിരെ ശക്തമായി നിലകൊണ്ടത് വനം വകുപ്പ് തന്നെയാണ്. വനം വകുപ്പ് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഇത് കടുവ സംരക്ഷക ഭൂമികയാണ്, അതെങ്കിൽ ശബരിമല തീർത്ഥാടനത്തിന് വേണ്ടി മാത്രമുള്ള ഒരു ഭൂമികയാണ്. ശബരിമല തീർത്ഥാടനത്തിൻ്റെ കാലയളവിൽ തന്നെ ഇവിടെ വന്നെത്തുന്ന പുരുഷാരത്തിൻ്റെ ഒരു അതിപ്രസരം, അത് താങ്ങാനുള്ള ശേഷി ഇപ്പോൾ പമ്പയ്ക്കോ ശബരിമലയ്ക്കോ ഇല്ല. അത് കഴിഞ്ഞ കുറേ കാലങ്ങളിലായുള്ള ഒരു പഠനങ്ങൾ തെളിയിക്കുന്നതാണ്. അതുകൊണ്ടാണ് തിരുപ്പതി മോഡലിലുള്ള ഒരു ക്രൗഡ് മാനേജ് സിസ്റ്റമൊക്കെ ഇവിടെ വേണമെന്ന് ഉള്ള ആവശ്യം ശക്തമാകുന്നത്. പക്ഷേ അതൊക്കെ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുമ്പോഴും ഈ ശബരിമല തീർത്ഥാടന കാലത്ത് വനം വകുപ്പ് എല്ലാ രീതിയിലും ഇതിനോട് സഹകരിക്കുന്നുണ്ട്. പക്ഷേ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റ് രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾക്കും പമ്പാതീരമോ ശബരിമല പൂങ്കാവനമോ ഉപയോഗിക്കരുത് എന്നുള്ള ഒരു കർക്കശ്യ നിലപാട് അത് വനം വകുപ്പ് കൃത്യമായി തന്നെ പാലിച്ചു പോരുന്നുണ്ട്. ഈ ഭൂമിയുടെ സംരക്ഷകർ തങ്ങൾ തന്നെയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഈ ഒരു പരിപാടിയിലൂടെ, ഈ ഒരു സംഭവത്തിലൂടെ. കാര്യം കോടികളുടെ നഷ്ടമാണ് നന്ദകിശോര ചാരിറ്റബിൾ ട്രസ്റ്റിനുണ്ടായിരിക്കുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ദേവസ്വം ബോർഡിന് മാത്രം ഇവർ 15 ലക്ഷം രൂപയാണ്
ഈ പരിപാടിക്ക് വേണ്ടി കെട്ടിവെച്ചത്. പക്ഷേ അതൊക്കെ ഇവർക്ക് തിരിച്ചു കിട്ടുന്നില്ല. അതുമാത്രമല്ല, ഇനി ഇത്തരത്തിലൊരു പരിപാടി കേരളത്തിൽ ഉണ്ടാകാനും സാധ്യത കുറവാണ് അടുത്ത രണ്ട് വർഷത്തേക്കെങ്കിലും. കാര്യം ഇതിനോടകം രണ്ട് വർഷത്തേക്കുള്ള മുരാരി ബാബുവിൻ്റെ പരിപാടികളൊക്കെ തന്നെ ഷെഡ്യൂൾഡ് ആയി കഴിഞ്ഞിരിക്കുകയാണ്, ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വർഷം കഴിഞ്ഞ് ചിലപ്പോൾ കേരളത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗങ്ങളിൽ ഈ ഒരു പരിപാടി അരങ്ങേറിയേക്കാം. എന്നാലും പമ്പയുടെ മണ്ണിൽ ഇനി ഇത്തരത്തിലുള്ള ആത്മീയ പരിപാടിയാവട്ടെ, മറ്റ് പരിപാടികളാകട്ടെ, എന്ത് പരിപാടിയായാലും അതൊരു കാർണിവൽ രൂപത്തിലുള്ള ഒരു പരിപാടിയും അവിടെ അനുവദനീയമല്ല എന്ന് വനം വകുപ്പ് കൃത്യമായി തന്നെ ഈ ഒരു സംഭവത്തിലൂടെ ബോധിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.